എന്തായാലും കൗണ്ടിംഗ് ദിവസമാണ്, വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്, വലിയൊരു ആത്മവിശ്വാസം മുഖത്ത് കാണുന്നുണ്ട്. കാരണം ഇതൊരു ടീം വർക്കാണോ? ഈ ടീം വർക്ക് പൂർത്തിയാകുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടമായിരിക്കുന്ന വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാകുമ്പോഴാണ് ആ ഒരു ടീം വർക്ക് അതിന്റെ ചിട്ടയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നണിയും പാർട്ടിയും എടുത്ത സ്ട്രാറ്റജി എല്ലാം ഘട്ടം അവസാനിക്കുന്നത് വോട്ടെണ്ണി കഴിയുമ്പോഴാണ്. അപ്പൊ ആ ടീം വർക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കും. അപ്പൊ ന്യൂസ് 18 പ്രേക്ഷകർ നമ്മൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ന്യൂസ് 18 പ്രേക്ഷകരുടെ പ്രാർത്ഥനയും ആലത്തൂരുകാരോടൊപ്പം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നേരിട്ട് അറിവുള്ളതും ബോധ്യവുമാണ്. അപ്പൊ ആ ഒരു ആവേശം നിങ്ങൾക്ക് വന്നാൽ തന്നെ കാണാം, ഞങ്ങളുടെ ടീം അംഗങ്ങൾ, ഓരോ നിയോജക മണ്ഡലത്തിന്റെ ടീമും വളരെ ആവേശത്തോടുകൂടി പാലക്കാടിന്റെ വിക്ടോറിയ ക്യാമ്പസിനകത്തേക്ക് കയറുകയാണ്. അപ്പൊ ന്യൂസ് 18 ചാനലിനെ കൂടി സാക്ഷിയാക്കിക്കൊണ്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഭൂരിപക്ഷം എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം അങ്ങനെ നമ്മൾ പ്രവചിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു എന്താ പറയാ, അത്ര ഒരു അമാനുഷികമായ തവണ വലിയ ഭൂരിപക്ഷം കിട്ടിയതാണ്. ആലത്തൂരുകാരുടെ ഒരു വലിയ പിന്തുണ ഇത്തവണയും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയായിരിക്കും. കാരണം 2019 മത്സരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാധ്യമത്തിലൂടെ കണ്ടറിഞ്ഞ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിഞ്ഞ് പിന്തുണ നൽകിയതായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അവരിൽ ഒരാളായി ഒരു ഫുൾ ടൈം MP ആയി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ 5 വർഷകാലഘട്ടത്തിൽ അവരിൽ ഒരാളായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പിന്തുണ കൂടെ ഉണ്ടാകും, അത് അമ്മമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും. ഓക്കെ.